സംസാരിക്കുന്ന സമയത്ത് ഒരു അസ്വസ്ഥത നബിയിലുണ്ടായി. അത് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു. ആരാണ് സൈനബിന്റെ അടുത്ത് പോയിട്ട് ഈ സന്തോഷ വാർത്തയൊന്ന് പറയുന്നത് എന്ന് ഭാര്യയെ അടുത്ത് നിർത്തിയിട്ട് ചോദിക്കുക. അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ശേഷം പ്രവാചകൻ അതിനെ കുറിച്ചിട്ടുള്ള ആയത്തുകൾ മൊത്തം അങ്ങോട്ട് ചൊല്ലി. ഇമാമത്തുബരി 8:3 ആയിഷ പറയുക, അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് കേട്ട് ഞാൻ വളരെ അസ്വസ്ഥയായി പോയി. ഭാര്യയോടാ പറയുന്നത്, വളർത്തു മോന്റെ ഭാര്യയെ കെട്ടാൻ പോവാ, അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുക. ആയിഷ പറയാ, ഞാൻ അസ്വസ്ഥയായി പോയി. തന്നെയുമല്ല, കൂടെ അള്ളാഹു നേരിട്ട് അവളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തതും ഞാൻ അറിഞ്ഞു. നബി പറയുക, ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തുവത്രേ നബി അവരെ കുറിച്ചിട്ടേ. ഇമാം അത്തുബരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്ന വസ്തുതകളാണ് ഇതൊക്കെ. ഇത്തരം വഷളത്തരങ്ങളൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനതയിൽ നിന്നും ഈ രൂപത്തിലുള്ള കൾച്ചർ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഇത്തരം ഊള വ്യാഖ്യാനങ്ങളുമായിട്ട് ചില ആളുകൾ വരും. ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ഒക്കെ ഇതൊക്കെ ഇസ്ലാമിന്റെ ഗതികേടാണ്. 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ പ്രാകൃതമായ ചിന്തകളെ പോലും പെയിന്റ് അടിക്കേണ്ടുന്ന ഒരു ദുർഗതിയിലാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്നിട്ട് അതിനെ ന്യായീകരിക്കുക. പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ആള് എടുത്തു വളർത്തിയ ആളാ സെയ്ദ്. അമ്മായിയുടെ മോളായ സൈനബിനെ കെട്ടിച്ചു കൊടുക്കുവാണ്. അതായത് വളർത്തുമോന്റെ ഭാര്യയെ കെട്ടാം, 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാം, 9 വയസ്സുള്ള കുഞ്ഞിനെ ഭോഗിക്കാം. ഡസം കണക്കിന് അടിമകളെ വെച്ച് അനുഭവിച്ചാലും ശരി, ഇനി ഇതിനേക്കാൾ അപ്പുറം ധാർമ്മികതകളെ ലംഘിക്കുന്ന ഏതൊക്കെ രീതികൾ കണ്ടാലും ശരി, തലച്ചോറ് മതത്തിന് പണയം വെക്കപ്പെട്ട ഒരു വിഭാഗം അടിമകൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത് പറയുന്നവരെ വന്ന് ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും. അതിനെ വിമർശിക്കുന്നവരെ തെറിവിളിക്കുകയും ചെയ്യും. അതിവരുടെ അജണ്ടയിലുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം. ഇസ്ലാമിലെ ഫ്രീ വിൽ ഉണ്ട്. എന്താ ഉള്ളത്? ഖുർആനിലെ അള്ളാഹുവിനെ സൈനബ് എന്ന ഭാര്യയോട് സെയ്ദ് എന്ന മനുഷ്യനുള്ള ഇഷ്ടം ഇല്ലാതാക്കിയെന്ന് ഒരു വർഷമേ ആയിട്ടുള്ളവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യയും ഭർത്താവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. മുഹമ്മദ് നബി അവരെ ഒന്ന് കണ്ടു, അപ്പോൾ മുഹമ്മദിന് അവരോടൊരു പ്രണയം തോന്നി, അവരോടൊരു അടുപ്പം തോന്നി, ഉടനെ തന്നെ ഭർത്താവിന് ഭാര്യയെ ഇല്ലാതാക്കുക. ഇത് വിശ്വസിക്കാൻ മതമന്ദബുദ്ധികൾക്ക് സാധിക്കുന്നുണ്ടല്ലോ, ഇത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ, ഇതിനെ എടുത്ത് വിമർശിക്കുന്ന എന്നെ തെറി പറയാൻ നിങ്ങൾക്ക് കഴിയും.